കൽക്കി കൽക്കി 2898 AD എന്ന സിനിമയിൽ നാം കണ്ട ഹിന്ദു മിത്തോളജി പ്രകാരം പ്രധാനമായും നാല് യുഗങ്ങളാണുള്ളത് സത്യയുഗ ത്രേതയുഗ ദ്വാപരയുഗ കലിയുഗ ഈ നാല് യുഗങ്ങളിൽ മനുഷ്യർ ധാർമ്മികതയോടെയും അറിവോടെയും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു വന്നിരുന്ന യുഗമായിരുന്നു ദ ഗോൾഡൻ ഏജ് എന്ന് പറയപ്പെടുന്ന സത്യയുഗ അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി ഓരോ യുഗങ്ങൾ പിന്നിടുമ്പോഴും മനുഷ്യരുടെ സ്വഭാവത്തിലും അവസ്ഥകളിലും ഒട്ടേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഏറ്റവും അവസാനം കലിയുഗത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യരെല്ലാം യാതൊരു ധാർമ്മിക ബോധവുമില്ലാതെ പൂർണ്ണമായും അക്രമകാരികളും സ്വാർത്ഥരുമൊക്കെയായി മാറുന്ന സാഹചര്യം എത്തിച്ചേരും 5125 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മരണത്തോടുകൂടി കലിയുഗം ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതായത് നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ യുഗം കലിയുഗമാണെന്ന് സാരം അങ്ങനെ ഈ കലിയുഗത്തിൽ പിറവിയെടുക്കുന്ന മഹാവിഷ്ണുവിന്റെ പത്താമത്തെയും ഏറ്റവും അവസാനത്തേതുമായ അവതാര പിറവിയാണ് കൽക്കി കലിയുഗത്തിൽ ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അരങ്ങേറുമ്പോൾ അധാർമികതയും സ്വാർത്ഥതയും അക്രമവുമെല്ലാം ഭൂമിയെ അടക്കി വാഴുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൽ നിന്നെല്ലാം സാധാരണക്കാരായ ആളുകളെ പുറത്തു കൊണ്ടുവരാനും രക്ഷിക്കാനുമാണ് കൽക്കി അവതാര പിറവിയെടുക്കുന്നത് ദുഷ്ടരായ മനുഷ്യരെല്ലാം തന്നെ ഭഗവാൻ കൽക്കിയുടെ മുന്നിൽ ചാമ്പലായി മാറും ഇങ്ങനെ കൽക്കി ഈ ലോകത്തെ ഒരു തവണ ചുറ്റി അവസാനിക്കുമ്പോൾ അസുരഗുണമുള്ള മനുഷ്യരെല്ലാം തന്നെ നശിക്കുകയും നല്ലവർ മാത്രം ഈ ലോകത്തിൽ അവശേഷിക്കുകയും ചെയ്യും അങ്ങനെ കലിയുഗത്തിന്റെ തന്നെ അവസാനം കൊണ്ടുവരും കൽക്കി ഇതാണ് ഹിന്ദു മിത്തോളജി പ്രകാരം കൽക്കിയുടെ കഥ